അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് ഒരു മലബാർ സ്പെഷ്യൽ കുഞ്ഞി പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് ആണപ്പത്തിരി എന്നും കക്കാറൊട്ടി എന്നൊക്കെ പറയും. ഇതെൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഫസ്റ്റ് ഒരു മുക്കാൽ കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ടിലോട്ട് 10 ചെറിയുള്ളി, 2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, ഇത് ചേർത്തിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഒരു ബൗളിലോട്ട് 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം ചേർത്ത് നമുക്ക് പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. നമ്മൾ ഇതേപോലെ കുഴച്ചെടുക്കുമ്പോൾ അവർ ലൂസ് ആവാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച കോക്കനട്ട് ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കോക്കനട്ട് ആഡ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സ്മൂത്ത് ആക്കിയിട്ട് കുഴച്ചെടുക്കാം. ഇനി നമ്മളെ കയ്യിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് നമുക്കിത് കുഞ്ഞു കുഞ്ഞു പത്രികളായിട്ട് മാറ്റാം. ഇതേപോലെ ചെയ്യുമ്പോൾ നമ്മൾ പ്ലേറ്റ് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റിക്ക് ചെയ്യാതെ കിട്ടും. നെക്സ്റ്റ് നമുക്ക് ചിക്കൻ ഗ്രേവിയിലോട്ട് ഒരു മിക്സ് കൂടെ ആവശ്യമുണ്ട്. അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ആവശ്യമുള്ള കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് കറി ലീവ്സ്, കാർഡമംസ്, ക്ലോവ്സ്, സിനമൺ സ്റ്റിക്സ് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്കൊരു 40 സെക്കൻഡ്സ് റോസ്റ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഇതിലോട്ട് ചെറിയുള്ളി കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 18 ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിലോട്ട് 1¼ കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കോക്കനട്ടൊക്കെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, സോൾട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുഞ്ഞി പത്തിരി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ഇഡ്ലി ചെമ്പിൽ ഇതേപോലെ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെ കുഞ്ഞി പത്തിരിക്ക് ഇഡ്ലി ചെമ്പിലോട്ട് മാറ്റാം. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കാം. ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ ഗ്രേവി റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പം അതിലോട്ട് ഒരു 3 അണിയൻസ് കട്ട് ചെയ്ത 3 അണിയൻസും കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. അണിയൻസ് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു റോസ് സ്മെല്ല് പോകുന്നവരെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ശേഷം കട്ട് ചെയ്ത് വെച്ച 2 ചില്ലീസും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഇതിലോട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച 2 ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലോട്ട് കറി ലീവ്സും കൊറിയാണ്ടർ ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് 2-3 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ടൊമാറ്റോസൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ള പൗഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി,
ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊരു 1 to 2 മിനിറ്റ്സ് ഒന്ന് സോൾട്ട് ചെയ്തെടുത്ത ശേഷം ഇതിലോട്ട് ഹാഫ് കപ്പ് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് 1 kg ചിക്കൻ ഈ ഒരു മസാലയിലോട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ വാട്ടർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഹാഫ് കപ്പ് കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിലോട്ട് പത്തിരി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് വെള്ളം ആവശ്യമാണ്. പക്ഷെ വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്ത് റെഡ്യൂസ് ചെയ്തെടുക്കണം. 20 മിനിറ്റ്സ് ആയപ്പോഴേക്കും നമ്മുടെ പത്തിരിക്ക് നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പത്തിരി നമ്മുടെ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പത്തിരിയും ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ച കോക്കനട്ട് മിക്സ് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു മസാലയൊക്കെ നമ്മുടെ പത്തിരിയിലോട്ട് നന്നായിട്ട് പിടിക്കും. 10 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കുക്കായ ശേഷം ഒരു 1 hour നമ്മൾ ഇതേപോലെ വെച്ചാൽ ആ ഒരു മസാലയൊക്കെ ഇതിലോട്ട് ഒന്നുകൂടെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും 1 hour കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യാറ്. ഇതിപ്പോൾ 1 hour കഴിഞ്ഞ ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് സെർവിങ് ഡിഷിലോട്ട് മാറ്റുകയാണ്. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീണ്ടും ഒരു ന്യൂ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.